ഹലോ, വെൽക്കം ബാക്ക് ടു ഹൈമോസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ബജ്ജിയുടെ റെസിപ്പിയുമായിട്ടാണ്. വഴുതനങ്ങ വെച്ചും ഉരുളക്കിഴങ്ങ് വെച്ച് രണ്ടും കൊണ്ട് ഞാൻ ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിനായി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് അപ്പക്കാരം. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ബാറ്റർ ആവശ്യമുള്ളത്. അത് നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. ഇനി ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വഴുതനങ്ങ ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വഴുതനങ്ങ എൻ്റെ കയ്യിൽ നീളമുള്ളത് ഉണ്ടായിരുന്നു, ഞാൻ അതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ വഴുതനങ്ങയിൽ ഞാൻ കുറച്ച് സിർക്കയും ഉപ്പും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന്. ഞാൻ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പം ചെറിയൊരു പുളി രുചി ഉണ്ടാവും ഇതിന്. അപ്പം ഇനി ഇതെങ്ങനെയാണ് ബജിയാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇത് ഫ്രൈ ചെയ്തതിനായിട്ട് ഞാൻ എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബജി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഈ രീതിയിൽ ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് തന്നെ ആക്കി കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ നമുക്ക് വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും മുഴുവനായിട്ടും പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ ഇത് ഉരുളക്കിഴങ്ങാണ്, ഇത് വഴുതനങ്ങയാണ്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് മറ്റേ വഴുതനങ്ങയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.